ഈ തെരഞ്ഞെടുപ്പിൽ അവര് നേരത്തെ പ്രകടിപ്പിച്ച അവകാശവാദത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് എന്തൊക്കെയായിരുന്നു അവകാശവാദം. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമമായ രീതിയിൽ എങ്ങനെ വോട്ട് കുറയാനിടയായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പുതിയ വോട്ടർമാരുണ്ട്. സ്വാഭാവികമായി ആ ഒരു വർധനവ് ഏതൊരു പാർട്ടിക്കും ലഭിക്കേണ്ടതാണ്. എന്തേ അവർക്കത് ലഭിക്കാതെ പോയി? ഇത്രമാത്രം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും തങ്ങൾ ശക്തിപ്പെടുകയാണ് എന്ന് പരസ്യമായി അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? ഇവിടെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ചോർച്ച മുൻപൊരുകാലത്തും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കണക്കുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. എന്നിട്ടും വോട്ടുകൾ കുറഞ്ഞു വന്നത് കാണിക്കുന്നത് പുറമേ കാണുന്നതിനേക്കാൾ വലിയ വോട്ട് കച്ചവടം നടന്നുവെന്ന് തന്നെയാണ്. ഇപ്പൊ ചിലയിടത്തെങ്കിലും ബി ജെ പിയെ ജനങ്ങൾ കൈയൊഴിയുന്നു എന്ന സൂചനയും തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങൾ കാസർഗോഡ് 2, കണ്ണൂർ 5, വയനാട് 2, കോഴിക്കോട് 9, മലപ്പുറം 9, പാലക്കാട് 5, തൃശ്ശൂർ 6, എറണാകുളം 12, ഇടുക്കി 5, ആലപ്പുഴ 6, കോട്ടയം 9, പത്തനംതിട്ട 5, കൊല്ലം 5, തിരുവനന്തപുരം 10. ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ 90 എത്തുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 30,20,670 വോട്ടാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ അത് 25,92,139 വോട്ടായി കുറഞ്ഞു. അതായത് 428,531 വോട്ടിൻ്റെ കുറവ് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതും ജില്ലകളിൽ എങ്ങനെ സംഭവിച്ചു എന്നത് ഇപ്പോൾ കണക്ക് വന്നിട്ടുണ്ടല്ലോ. 2016-2021 കണക്ക് ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിലതുണ്ട്, അതിപ്പോൾ പറയുന്നില്ല, വ്യത്യാസം മാത്രമേ പറയുന്നുള്ളൂ. കുറഞ്ഞതിൻ്റെ കണക്ക്, കണ്ണൂർ 24,747, കോഴിക്കോട് 15,721, വയനാട് 13,895, മലപ്പുറം 23,231, തൃശ്ശൂർ 37,438, എറണാകുളം 74,248, ഇടുക്കി 54,589, കോട്ടയം 86,184, ആലപ്പുഴ 42,355, പത്തനംതിട്ട
12,747, കൊല്ലം 12,488, തിരുവനന്തപുരം 44,453. ഇതാണ് ജില്ലകളിലുണ്ടായ വ്യത്യാസം. UDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 78,08,355 വോട്ടാണ്. ഇത്തവണ അത് 82,09,196 വോട്ടായി മാറി. BJPയുടെ 420,761 വോട്ടുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ വ്യത്യാസമുണ്ടായത്. ഇത് വോട്ട് മറിച്ചു എന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ്.